ഫ്രണ്ട്സ്, എൽസസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ തേടിയെത്തിയിരിക്കുന്നത് ഒരു കുറച്ച് ചെറിയ രീതിയിലൊരു ഉപദേശമാണെന്ന് തോന്നിയേക്കാം, എന്നാൽ നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ അനുവർത്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ്. നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ദൈവം നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ഇല്ലേ. നമ്മളൊന്നും അല്ലെങ്കിൽ നമുക്ക് നല്ല കഴിവുള്ളവരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മറ്റുള്ളവരെക്കാളും ഉപരിയായിട്ട് ആര് മനസ്സിലാക്കണം? നമ്മൾ മനസ്സിലാക്കണം നമ്മൾ കഴിവുള്ളവരാണ്. എങ്കിൽ മാത്രമേ ചില പ്രതിസന്ധി ഘട്ടങ്ങളെ നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞോട്ടെ. ഫ്രംസിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ കുട്ടിയെപ്പറ്റി പറയുവാണെങ്കിൽ എത്ര സുന്ദരിയായൊരു കുട്ടിയാണ്, എത്ര നല്ല കഴിവുള്ളവളായിരുന്നു. അതുമാത്രമല്ല, ഒരു അധ്യാപക കുട്ടിയായിരുന്നു. എങ്കിലും മനുഷ്യൻ്റെ ജീവിതത്തിലെ ചില പ്രതിസന്ധികളിൽ അവരുപോലും അറിയാതെ വഞ്ചിക്കപ്പെടുന്ന ഒരു അവസ്ഥ വന്നു. അപ്പം ഇവിടെ ഓരോ പെൺകുട്ടിയും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. തൻ്റെ ജീവിതം ഒരു വ്യക്തിക്ക് മാത്രമായി മാറ്റേണ്ടതല്ല, പകരം സമൂഹത്തിന് നമ്മളെ കൊണ്ട് ഒരുപാട് ആവശ്യമുണ്ട്. നമ്മുടെ ഈ സുന്ദരമായ ജീവിതം എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു സമ്മാനമാണ്. അപ്പം ആ സമ്മാനത്തെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലയമായ നമ്മുടെ ശരീരത്തെ, അത് മറ്റുള്ളവർക്ക് മാത്രമായി, ഒരു വ്യക്തിയിൽ മാത്രമായി ചുരുക്കി നിർത്തേണ്ടതല്ല, പകരം സമൂഹത്തിന്, ഒന്നുമല്ലെങ്കിലും നമ്മളെ സ്നേഹിക്കുന്ന നമ്മളുടെ മാതാപിതാക്കൾ ജീവിതത്തിൽ ആദ്യ അവസാനം മുതൽ അല്ലേ, ജനിച്ചു വീഴുന്ന സമയം തൊട്ട്, അമ്മ എന്ന് വിളിച്ച് ആ ഒരു നിമിഷം തൊട്ട് എത്ര സുന്ദരമായി, ഇത്ര പവിത്രമായി നമ്മളെ അച്ഛനമ്മമാർ കാത്തു സംരക്ഷിക്കുന്നു. അതുപോലും ചിന്തിക്കാതെ എന്തിനോ വേണ്ടി, ആർക്കോ വേണ്ടി മാത്രം, എന്തിനോ സ്നേഹത്തിന് വേണ്ടി മാത്രം നമ്മൾ മാറ്റപ്പെടുന്ന ആ ഒരു നിമിഷത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല. അപ്പം അത്തരത്തിലുള്ളൊരു ചിന്താഗതി ഓരോ പെൺകുട്ടിയും മാറ്റിവെക്കേണ്ടതാണ്. തൻ്റെ സ്വപ്നങ്ങൾ മറ്റൊരാൾക്കും വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ജീവിക്കുക എന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അപ്പം നമുക്ക് ഒരുപാട് പ്രതിസന്ധികളും വേദനകളും ഒക്കെ നമ്മുടെ ലൈഫിലുണ്ടായേക്കാം. പക്ഷേ അതിനെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു വലിയ മാറ്റമുണ്ടാകുന്നത്. അപ്പോൾ ഓരോ പെൺകുട്ടിയും മനസ്സിലാക്കണം തൻ്റെ കഴിവുകൾ എത്രമാത്രം വലുതാണ്, അല്ലെങ്കിൽ തൻ്റെ കഴിവുകൾ ഒരാൾക്ക് മുന്നിൽ മാത്രം അടിയറവ് വെക്കേണ്ടതല്ല, പകരം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഞാൻ സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടവളാണ്, അല്ലെങ്കിൽ എൻ്റെ വീടിന് വേണ്ടി ചെയ്യേണ്ടവളാണെന്നുള്ളൊരു ഉത്തമമായ ബോധ്യം നമ്മുടെ ലൈഫിലുണ്ടാവണം. മാത്രമല്ല, ഇപ്പം നമ്മളൊരു എക്സാമിൽ പോട്ടെ പരാജയപ്പെട്ടു എന്ന് കരുതുക, അവിടെ നമ്മൾ പരാജയപ്പെട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാൻ ഒരിക്കലും സാധിക്കില്ല. എപ്പോഴും പറയാറുള്ളത് പോലെ, നമ്മളൊരു കൊച്ചുകുട്ടി ജനിച്ചു വീഴുന്ന സമയത്ത് ആ കുട്ടി അപ്പോൾ തന്നെ എഴുന്നേറ്റ് പോകണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. പല പല ട്രെയിനിങ്ങിലൂടെ വീണാണ് അത് എഴുന്നേറ്റ് നടന്ന് ഇന്ന് കാണുന്ന രീതിയിൽ അത് വളർന്നു വരുന്നു അല്ലേ. അപ്പം അതുപോലെയാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പം സമൂഹത്തിൽ അടുക്കി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ സമൂഹം ഒരു പെൺകുട്ടി ഇന്നതാണ്, അല്ലെങ്കിൽ അവളെപ്പറ്റി ഇന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അവിടെ വീഴും എന്ന ഉള്ള ഒരു ധാരണയുണ്ട് അല്ലേ. പെൺകുട്ടികളെപ്പറ്റി പറയുവാണെങ്കിൽ അവർ സുന്ദരിയാണ്, അല്ലെങ്കിൽ എന്താണ് അവരുടെ കഴിവുകളെപ്പറ്റി വർണ്ണിക്കുക, അല്ലെങ്കിൽ അവരവിടെ വീണു, അത്തരത്തിലുള്ളൊരു ചിന്താഗതിയൊക്കെ ഉണ്ട്. അത് മാറണം. കാരണം തൻ്റെ കഴിവുകളെ സമൂഹം തിരിച്ചറിയണമെങ്കിൽ, അങ്ങനെ സമൂഹം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അത് തൻ്റെ കഴിവ് സമൂഹത്തിന് വെളിപ്പെടുത്തി അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമാണ് എന്നൊരു ബോധ്യം നമുക്ക് ഒക്കെ ഉണ്ടാവണം. ഒരു കഥയിൽ അത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. സ്ത്രീ എഴുത്തുകളിൽ ഒരു പരാമർശം അങ്ങനെ വരുന്നുണ്ട്. അതായത് പുരുഷൻ അല്ലെങ്കിൽ സമൂഹം എന്ന് പറയുന്നത് സ്ത്രീയുടെ കഴിവിനെ മനസ്സിലാക്കണമെങ്കിൽ തൻ്റെ കഴിവ് സമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തി കൊടുക്കേണ്ടത് ഒരു സ്ത്രീയുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ കടമയാണ്. അവിടെയാണ് സമൂഹത്തിന് മുൻപിൽ തഴയപ്പെട്ട് തൻ്റെ കഴിവ് താൻ ഒന്നുമല്ല എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും മാറരുത്. കാരണം എന്തിനെപ്പറ്റി പറഞ്ഞാലും നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തത്, പക്ഷെ അങ്ങനെ ഒന്നും സംഭവമില്ല ലോകത്ത്. കാരണം നമ്മൾ വിചാരിച്ചാൽ നേടിയെടുക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. ഒരു പക്ഷേ നമ്മുടെ സാഹചര്യം, റംസിയെ പറ്റി പറയുകയാണെങ്കിൽ കുട്ടി വളരെ താഴ്ന്ന ഒരു അവസ്ഥയിൽ നിന്നും വളരെ ദുഃഖങ്ങളും ഒക്കെ പേറി ജീവിച്ചു വന്നു. എന്നാൽ തനിക്കൊരു ഒരു നിമിഷത്തെ ഒരു പാള പിഴ കൊണ്ട് അങ്ങനെ സംഭവിച്ചു. പക്ഷേ ഒരിക്കലും ഇനിയും അതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കണം, അതാണല്ലോ നമ്മൾ നോക്കേണ്ടത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലൈഫിൽ പരാജയങ്ങൾ ഒരുപാടുണ്ടാകാം, പ്രതിസന്ധികൾ ഒരുപാടുണ്ടാകാം. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് നമ്മൾ നമ്മുടെ വ്യക്തിമുദ്ര, അല്ലെങ്കിൽ നമ്മുടെ കഴിവ് സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ നമ്മളവിടെ വിജയിച്ചു. അതാണ് ഇനിയുള്ള സമൂഹം ചെയ്യേണ്ടത്. അപ്പം ഒരാളും, ഒരു പെൺകുട്ടിയും ഇനി ഇതുപോലുള്ള അക്രമത്തിനും ഭീഷണിക്കും അല്ലെങ്കിൽ ഇരയാക്കപ്പെടരുത്, അങ്ങനെ ഒരു ചിന്താഗതിയോടുകൂടി എല്ലാവരും മുന്നോട്ട് വരണം എന്നാണ് എൻ്റെ ഒരു ചെറിയ അപേക്ഷ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം.